Good morning, all. Plus one business studies le onamatha chapter business trade and commerce enna ee oru chapter le avasanathe class aanu avasanathe topic aanu innu naam discuss cheyan pogunnathu. Kazhinja class il naam discuss cheyittullathu classification of business activities, industry and commerce. അതിൽ ഇൻഡസ്ട്രി എന്താണെന്നും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വാട്ട് ഈസ് കൊമേഴ്സ് എന്നതാണ്. നാം എല്ലാവരും കൊമേഴ്സ് സ്റ്റുഡൻസ് ആണല്ലോ. എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് കൊമേഴ്സ് എന്നുള്ളത്. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ദോസ് ആക്ടിവിറ്റീസ് ഇൻവോൾവിങ് ദി റിമൂവൽ ഓഫ് ഹിൻഡ്രാൻസസ് in the process of exchange of goods, or commerce is equal to trade plus aids to trade. Ettum simple aayittu endanu commerce nu choichu kaniyal equation trade plus aids to trade ennalanu. Tradeum aids to trade, tradeine sahayikkunna sila ghadakangal undu, adu rendum koodi chernalanu commerce aagunnathu. Those activities involving the removal of hindrances in the process of exchange of goods, ഒരുപാട് ആക്ടിവിറ്റീസ് ആണ്, പ്രവർത്തനങ്ങളാണ്. ഇൻവോൾവിങ് ദി റിമൂവൽ ഓഫ് ഹിൻഡ്രാൻസസ്. വാട്ട് ഈസ് ഹിൻഡ്രാൻസ്? ഹിൻഡ്രാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളാണ്, തടസ്സങ്ങളെ നീക്കം ചെയ്യുക. ഇൻ ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, പ്രൊഡക്റ്റുകൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ തടസ്സങ്ങളെ നീക്കം ചെയ്യുക എന്നതാണ് കൊമേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ട്രേഡും എയ്ഡ്സ് ടു ട്രേഡും ഉണ്ട്. അത് രണ്ടും കൂടി ചേർന്നാലാണ് കൊമേഴ്സ് എന്ന് നാം സിമ്പിളായിട്ട് വിളിക്കുന്നത്. എങ്കിൽ വാട്ട് ഈസ് ട്രേഡ്? ദ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ഓർ റെഗുലർ ബേസിസ്. ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓൺ എ കണ്ടിന്യൂസ് ഓർ റെഗുലർ ബേസിസ്. ആൻഡ് എന്നല്ല, ഓർ റെഗുലർ ബേസിസ്, കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിക്കൊണ്ട് ഗുഡ്സ് നാം സെയിൽ ചെയ്യുന്നതിനെയാണ് അപ്പോൾ ട്രേഡ് എന്നുള്ള ആ ഒരു പാർട്ടിൽ വരുന്നത്. എന്താണ് സെയിൽ, ട്രാൻസ്ഫോർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്നുള്ളതാണ്. ആ ഒരു ഫസ്റ്റ് പാർട്ടിനെയാണ് നാം ട്രേഡ് എന്ന് വിളിക്കുന്നത്. എ പേഴ്സൺ ഹൂ എൻഗേജ്ഡ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആർ നോൺ ആസ് ട്രേഡർ. ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെയാണ്, വ്യക്തിയെയാണ് നാം ട്രേഡർ എന്ന് വിളിക്കുന്നത്. സോ ഒന്നാമത്തെ പാർട്ടാണ് കൊമേഴ്സിലെ ഒന്നാമത്തെ പാർട്ട് ആയിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓൺ എ കണ്ടിന്യൂസ് ഓർ റെഗുലർ ബേസിസ്. സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് എന്നുള്ള ഭാഗം മാത്രമാണ്. ദെൻ വാട്ട് ഈസ് ടൈപ്സ് ഓഫ് ട്രേഡ്? ടൈപ്സ് ഓഫ് ട്രേഡ്, ദി ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റേണൽ ട്രേഡ് ഓർ ഹോം ട്രേഡ് ഓർ ഡൊമസ്റ്റിക് ട്രേഡ്. ദി ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റേണൽ ട്രേഡ് ഓർ ഹോം ട്രേഡ് ഓർ ഡൊമസ്റ്റിക് ട്രേഡ്. ദാറ്റ് ഇൻറ്റേണൽ ട്രേഡ് ഓർ ഡൊമസ്റ്റിക് ട്രേഡ് ഈസ് അഗെയിൻ ഡിവൈഡ് ഇൻ ടു ടു. ദി ഫസ്റ്റ് വൺ ഈസ് ഹോൾസെയിൽ ട്രേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റീറ്റെയിൽ ട്രേഡ്. എന്തെല്ലാമാണ് നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ദെൻ ട്രേഡിൻ്റെ രണ്ടാമത്തെ ഡിവിഷനാണ് എക്സ്റ്റേണൽ ട്രേഡ് ഓർ ഫോറിൻ ട്രേഡ് ഓർ ഇൻ്റർനാഷണൽ ട്രേഡ്. ദാറ്റ് എക്സ്റ്റേണൽ ട്രേഡ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ത്രീ: എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എൻട്രി പോർട്ട്. എക്സ്പോർട്ടിങ് എന്താണ്, ഇമ്പോർട്ടിങ് എന്താണ്, എൻട്രി പോർട്ട് എന്താണെന്നുള്ള നമുക്ക് പിന്നീട് വരുന്ന ചാപ്റ്റർ വിശദമായിട്ട് പഠിക്കാം. തൽക്കാലം അതിൻ്റെ ഒരു ഡിവിഷൻ മാത്രം മനസ്സിലാക്കി വെക്കുക: എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എൻട്രി പോർട്ട്. എക്സ്പോർട്ട് നമുക്കറിയാം, കയറ്റുമതി ചെയ്യുന്നതാണ്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് നാം സാധനങ്ങളെ
എക്സ്ചേഞ്ച് എന്താണ് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്പോർട്ടിംഗ് എന്നും ഒരു രാജ്യത്തിൽ നിന്നും ഇങ്ങോട്ട് നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് അറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പോർട്ട് എന്നുമാണ് വിളിക്കുന്നത്. എൻട്രി പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ഇമ്പോർട്ടിംഗ്, മറ്റൊരു രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാം എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോറി, ഇമ്പോർട്ടിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് എക്സ്പോർട്ട്, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻട്രി പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് എക്സ്പോർട്ട്, മറ്റു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയും വേറൊരു രാജ്യത്തിൽ നിന്ന് നാം പ്രൊഡക്റ്റുകളെ ഇങ്ങോട്ട് നമ്മുടെ മാതൃരാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എൻട്രി പോർട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൗദി അറേബ്യയിൽ നിന്നും ഒരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു, അത് നമ്മൾ പാകിസ്ഥാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിൽ നിന്നും സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, ആ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റുകളെ മറ്റൊരു രാജ്യത്തേക്ക് നാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രേഡിനെയാണ് എൻട്രി പോർട്ട് ട്രേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ട്രേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ദെൻ കൊമേഴ്സിൻ്റെ രണ്ടാമത്തെ ഡിവിഷനാണ്, രണ്ടാമത്തെ ഭാഗമാണ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്, സഹായികളെ. വാട്ട് ഈസ് എയ്ഡ്സ് ടു ട്രേഡ്? ആക്ടിവിറ്റീസ് which assist trade are called aids to trade or auxiliaries to trade. Naan nerathu parnittulla trade ne sahayikkunna sahayigale, endha trade nu parna kaiyal trade refers to sale, transfer or exchange of goods. നമുക്ക് സാധനങ്ങളെ സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം. ആ സെയിലിനെ സഹായിക്കുന്ന സഹായികളെയാണ്, അസിസ്റ്റൻസിനെയാണ് നാം എയ്ഡ്സ് ടു ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഒരു സാധനം നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സഹായികൾ ആവശ്യമുണ്ട്. ആ സഹായികളെയാണ് നാം എയ്ഡ്സ് ടു ട്രേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായികൾ? ആരൊക്കെയാണ്? നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യണം, നമുക്കതിനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ കുറേ പ്രൊഡക്റ്റുകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ സെയിൽ എന്ന് പറയുന്ന സംഗതി നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ബാങ്കിങ്, ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് ബാങ്കിങ് ആവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻഷുറൻസ്, അഡ്വർടൈസിങ്, വെയർഹൗസിങ്, പാക്കേജിങ് എക്സെട്ര, ഇവരെല്ലാം നമുക്ക് ആവശ്യമാണ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ആവശ്യം, ബാങ്കിൻ്റെ സഹായം നമുക്ക് വേണം, ഇല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ആവശ്യമാണ്, സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ്. അതുപോലെ തന്നെ റിസ്ക്കിനെ നമുക്ക് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് നമുക്ക് ആവശ്യമാണ്, അഡ്വർടൈസിങ്, വെയർഹൗസിങ്, പാക്കേജിങ് പോലെയുള്ള വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള സഹായികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ട്രേഡിംഗ് എന്ന് പറയുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ, അഥവാ സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സംഗതി നമുക്ക് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതേ സംഗതികൾ തന്നെയാണ് ഇൻഡസ്ട്രിയിൽ, നമ്മൾ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ടേർഷ്യറി ഇൻഡസ്ട്രിയിൽ പറയുന്ന അതേ സംഗതികൾ തന്നെയാണ് ഏത് വരുന്നത്? കൊമേഴ്സിൽ വരുന്ന എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. പ്രൈമറി ഇൻഡസ്ട്രിയിലുള്ള ടേർഷ്യറി ഇൻഡസ്ട്രിയിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് കൊമേഴ്സിലുള്ള എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എയ്ഡ്സ് ടു ട്രേഡ്? ട്രേഡ് നടക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങൾ, അഥവാ ഗുഡ്സിൻ്റെ സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് നമ്മെ സഹായിക്കുന്ന സഹായികൾ ആയിട്ടുള്ള ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻഷുറൻസ്, അഡ്വർടൈസിങ് പോലെയുള്ള കാര്യങ്ങളാണ്. ഇവരെല്ലാം തന്നെയും നമ്മുടെ ആ ട്രേഡിങ്ങിനെ തടസ്സം നിൽക്കുന്ന ആ ഹിൻഡ്രാൻസുകളെ, തടസ്സങ്ങളെ റിമൂവ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇനി എന്തെല്ലാമാണ്, ഏതെല്ലാം തടസ്സങ്ങളെയാണ് ഓരോ സഹായികളും റിമൂവ് ചെയ്ത് നമുക്ക് നോക്കാം. ബാങ്കിങ് റിമൂവ് ചെയ്യുന്നത് ഹിൻഡ്രാൻസ് ഓഫ് ഫിനാൻസ്. ഒരു ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് ചെയ്യണം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ
അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അയാളുടെ കയ്യിലില്ല. അവിടെ നമ്മളെ ഒരു ബിസിനസ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ആഗ്രഹത്തിന് ഒരു തടസ്സമാണ്, ഒരു പ്രയാസമാണ്. ആ തടസ്സത്തെ റിമൂവ് ചെയ്യുന്നു ആര്? ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ബാങ്കിങ് റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. രണ്ടാമത്തതാണ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ നമുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മെ സഹായിക്കുന്നു. ആ ഒരു പ്രയാസത്തെ റിമൂവ് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മെ സഹായിക്കുന്നു. മൂന്നാമത്തെ ഒരു ബിസിനസ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രയാസമാണ്, തടസ്സമാണ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് നാം പഠിച്ചിട്ടുണ്ട്. ആ റിസ്കിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന സഹായിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നാലാമത്തേതാണ് ഹിൻഡ്രൻസ് ഓഫ് നോളജ്. നാം ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ബിസിനസ് സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് കൃത്യമായ കൊണ്ടുള്ള നോളജ് ലഭിക്കണം. ഇങ്ങനെ ഒരു ബിസിനസ് ഇന്ന നാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ആ കാര്യം ജനങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയാസത്തെ, ആ ഒരു തടസ്സത്തെ റിമൂവ് ചെയ്യുന്നു അഡ്വർടൈസിങ്. പരസ്യങ്ങൾ അതിനെ സഹായിക്കുന്നു. ദാൻ വെയർഹൗസിങ് റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് ടൈം. നമുക്ക് കൃത്യമായ സമയത്ത് നമുക്കൊരു സാധനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്നതാണ് വെയർഹൗസിങ്, ഡിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ. അതായത് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനുള്ള ആ ഒരു പ്ലേസിനെയാണ് വെയർഹൗസിങ് എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള സ്റ്റേറ്റുകളിലോ രാജ്യങ്ങളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ അതിനെ സൂക്ഷിച്ചു വെക്കണം, അതിനെ കീപ്പ് ചെയ്യണം. ആ കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഏരിയയാണ് വെയർഹൗസിങ് എന്ന് പറയുന്നത്. അപ്പോൾ വെയർഹൗസുകളുണ്ടെങ്കിൽ, ഡിപ്പോർട്ടുകളെല്ലാം ഉണ്ടെങ്കിൽ, വെയർഹൗസുകളുണ്ടെങ്കിൽ നമുക്ക് കൃത്യം സമയത്ത് തന്നെ ആ സാധനങ്ങൾ നമുക്ക് ലഭിക്കുവാൻ അത് സഹായിക്കുന്നു. സോ വെയർഹൗസിങ് റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് ടൈം. ഒന്നുകൂടി നോക്കാം. ബാങ്ക് റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. ഇൻഷുറൻസ് റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. അഡ്വർടൈസിങ് റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് നോളേജ്. ആൻഡ് വെയർഹൗസിങ് റിമൂവ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് ടൈം. ദെൻ നെക്സ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ഈസ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ്. ഒരു ഒരാൾക്ക് ഒരു ബിസിനസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരു ബിസിനസ് ആരംഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ബിസിനസ് എന്നും ബിസിനസ്സിൻ്റെ വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും എല്ലാം തന്നെ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ് എങ്കിൽ ആ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ഫാക്ടേഴ്സ് എന്തെല്ലാം എന്ന് നോക്കാം. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 10 ഫാക്ടേഴ്സാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. 10 കാര്യങ്ങളാണ് നമുക്ക് ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. ഏതെങ്കിലും ബിസിനസ് അങ്ങോട്ട് ഓടിപ്പോയിട്ട് ആരംഭിക്കുക എന്നുള്ളതല്ല. നമുക്ക് ആരംഭിക്കുവാൻ പറ്റിയ ബിസിനസ് ഏതാണ്? വാട്ട് ഈസ് ലൈൻ ഓഫ് ബിസിനസ്? നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുന്ന, നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ബിസിനസ് സംരംഭം ഏതാണ് എന്ന് കൃത്യമായിക്കൊണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ ബേസിക് ഫാക്ടറാണ് സൈസ് ഓഫ് ദി ബിസിനസ്. സൈസ് ഓഫ് ദി ബിസിനസ്, നാം ആരംഭിക്കുന്ന ബിസിനസ്സിൻ്റെ വലിപ്പം, അതായത് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണോ, ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ആണോ, അതല്ല മീഡിയം സ്കെയിൽ ബിസിനസ് വേണോ, ലാർജ് സ്കെയിൽ ബിസിനസ് വേണോ, അതിൻ്റെ എല്ലാം തന്നെയും വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള നമ്മുടെ ഫീസിബിലിറ്റിയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള വശങ്ങളെ പറ്റി കൃത്യമായിക്കൊണ്ട് നാം പഠിച്ചിരിക്കണം. ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ആ ബിസിനസ് ആരംഭിക്കുവാൻ സാധിക്കുമോ നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുന്ന ബിസിനസ്സിൻ്റെ സൈസ് നാം തീരുമാനിക്കണം. അങ്ങനെ ആ ബിസിനസ്സിൻ്റെ സൈസ് നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യമാണ് ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. നമുക്കറിയാം വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് പഠിക്കുവാനുണ്ട്.
സോൾ പ്രോപ്പർട്ടീസ് ബിസിനസ്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പോലെയുള്ള വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ഒരാൾ മാത്രം നടത്തുന്ന ബിസിനസ്, ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം ആരംഭിക്കാൻ സാധിക്കുന്ന ബിസിനസ്സാണ്, കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാത്രം ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പക്ഷേ പ്രയാസമായിരിക്കും. അവിടെ നമുക്ക് നല്ലത് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ലാർജ് സ്കെയിൽ ബിസിനസ്സാണ് നാം ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആ ബിസിനസ് നടത്തുകൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അവിടെ നാം സെലക്ട് ചെയ്യുന്ന ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിരിക്കും. അപ്പോൾ നാം ആരംഭിക്കുന്ന ബിസിനസ്സിൻ്റെ സൈസിന് അനുസരിച്ച് കൊണ്ടാണ് ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ് എന്നുള്ളത് നാം ഡിസൈഡ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യമാണ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്. എവിടെയാണ് നാം ബിസിനസ് ആരംഭിക്കുന്നത്? നാം ആരംഭിക്കുവാൻ പോകുന്ന ബിസിനസ്സിൻ്റെ സ്വഭാവത്തിന് അനുസരിച്ച് കൊണ്ടാണ് ആ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ നാം തീരുമാനിക്കേണ്ടത്. ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ബിസിനസ് നാം ആരംഭിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യമാണ് ഫിനാൻസ്. ഈ ബിസിനസ് ആരംഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തികം നമുക്കുണ്ടോ, അത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നാം തീരുമാനിക്കണം. വലിയൊരു ബിസിനസ് ആരംഭിക്കാൻ നാം തീരുമാനിച്ചു, പക്ഷേ ആ ബിസിനസ് ആരംഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ഫണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കണം. ആറാമത്തെ കാര്യമാണ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ്, അസറ്റുകളും അതുപോലെ തന്നെ മെഷീനറീസും ബിൽഡിങ്ങും തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണോ എന്ന് കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കണം. അതും നമുക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഏഴാമത്തെ കാര്യമാണ് പ്ലാന്റ് ലേ ഔട്ട്. നമുക്ക് ആ ബിസിനസ്സിൻ്റെ ആ ഒരു കൃത്യമായ കൊണ്ടുള്ള പ്ലാന്റ് ലേ ഔട്ട് നാം തയ്യാറാക്കണം. എട്ടാമത്തെ ബേസിക് ഫാക്ടറാണ് വർക്ക് ഫോഴ്സ് ഓർ എംപ്ലോയീസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ്, നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വർക്ക് ഫോഴ്സ് എംപ്ലോയീസിനെ നാം തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത്. ഒൻപതാമത്തെ കാര്യമാണ് ടാക്സ് പ്ലാനിങ്. ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കൊണ്ട് നാം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നാം ചെയ്തു കഴിഞ്ഞാൽ പത്താമത്തെ ലാസ്റ്റ് കാര്യമാണ് ലോഞ്ചിങ് ദി എൻ്റർപ്രൈസ്, ആ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുക എന്നുള്ളത്. ഇത്രയും 10 ബേസിക് ഫാക്ടേഴ്സാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാത്തിൻ്റെയും വെച്ചുകൊണ്ടായിരിക്കണം നാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിക്കുകയും ചെയ്യേണ്ടത്. ഈ 10 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ ഓരോ ഫാക്ടേഴ്സും മറ്റ് ഫാക്ടേഴ്സുമായിട്ട് ഡിപ്പെൻഡ് ആണ്. ആ ഫാക്ടേഴ്സ് എല്ലാത്തിൻ്റെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നാം ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് ഫോർ എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ് എന്നുള്ള ആ ടോപ്പിക്ക് നമുക്ക് പഠിക്കുവാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നാം പഠിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചോദിച്ച് കൃത്യമായി കൊണ്ട് ക്ലിയർ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ഈ ചാപ്റ്റർ നാം അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കുകയും ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൾ.